പൊങ്കാലയോടനുബന്ധിച്ച് ട്രെയിനുകൾക്ക് അധിക സ്റ്റോപ്പും സതേൺ റെയിൽവേ അനുവദിച്ചിട്ടുണ്ട്. നമ്മളുടെ സ്മിത ഹരിദാസ് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ സമീപത്തുണ്ട്. സ്മിത ചേരും, അതേപോലെ ക്ഷേത്ര പരിസരത്ത് പ്രവിതാ ലക്ഷ്മിയും ഉണ്ട്. ആദ്യം സ്മിത ഹരിദാസ് ചേരുന്നു. സ്മിത, ആറ്റുകാൽ ഒരു അനുഭവമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കോവിഡ് അനന്തരം ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. സ്മിത ഹരിദാസ് അപ്ഡേറ്റ്സ്. അതെ സ്കെൻ, വലിയൊരു അനുഭവം തന്നെ. ഇപ്പോൾ സമയം ഇത്രേ ആകുന്നുള്ളൂ, അപ്പോഴേക്കും ഭയങ്കര തിരക്കാണ്. ഈ നടയുടെ അടുത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, വലിയൊരു തിരക്ക്. അത് സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും അധികം ഉള്ളത്. നമ്മുടെ കൂടെ തന്നെ നമ്മളെ 24 പ്രേക്ഷകരൊക്കെ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വലിയ സന്തോഷം, കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് വരുന്നു. പ്രായമുള്ള ഒരു ചാനലാണ് ഞങ്ങൾ ഈ 24 വെച്ചേക്കുന്നത്. പ്ലൈവേഴ്സിനകത്താണെങ്കിൽ ആ ഒരു 24 ഉള്ള നല്ല കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. അതാണ്, അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെ കുറച്ച് നേരമായിട്ട് ചലച്ചിത്ര താരം സീമാജിതായിരുന്നു നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. അതെ അതെ, എല്ലാ തവണയും വരാറുണ്ട്. കോവിഡ് സമയത്ത് വന്നിട്ടില്ല, അപ്പം നമ്മൾ വീട്ടിലാണ് പൊങ്കാല ഇട്ടത്. കാരണം എവിടെ ഇരുന്നാലും ദേവി സ്വീകരിക്കും എന്നാണല്ലോ. എന്നാലും ദേവിയുടെ അടുത്ത് വരുമ്പം അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേക ഒരു അനുഭവമാണത്. ഈ സീമ, നമുക്ക് ഈ മറ്റുള്ള അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ത്രീകളുടെ മാത്രം, അതെ സ്ത്രീകളുടെ ശബരിമല എന്നുള്ളത് നമ്മളിവിടെ വരുമ്പോൾ അത് കാണുന്നുണ്ട്. ആ ഒരു ഊർജം അതെങ്ങനെയാണ് സീമയ്ക്ക് അനുഭവപ്പെട്ടത്? അയ്യോ, അത് ആ ഊർജത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല. അത് വാക്കുകൾ കൊണ്ട് തീരില്ല, അനുഭവിച്ചറിയണം. അങ്ങനെ അനുഭവിക്കുന്നതുകൊണ്ടായിരിക്കും ഇത്രയും ലക്ഷങ്ങൾ ഓരോ വർഷവും കൂടിക്കൂടി വരുമല്ലേ. ഈ വർഷം എത്ര 30 എത്രയും 50 ലക്ഷം ആൾക്കാരാണ് വരണേന്ന്. അപ്പം അതിങ്ങനെ കൂടിക്കൂടി വരുവാണ് ആ ഊർജം. അതിവിടെ വന്ന് 2 ദിവസം മുമ്പ് വന്നിട്ട് പോലും എന്തൊരു തിരക്കാണ്. അപ്പം നാളെയൊക്കെ എന്തായിരിക്കും അവസ്ഥ? പൊങ്കാലിടാനൊക്കെ റെഡിയാണ് അല്ലേ? പിന്നെ എന്നേ റെഡി, ഇപ്പോഴല്ല. ഇത് പിന്നെ അടുത്ത വർഷത്തെ പൊങ്കാല ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോഴേ നമ്മൾ മനസ്സുകൊണ്ട് റെഡിയായിട്ടിരിക്കുവാണ്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് പേരെ ഒരുമിച്ച് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ടല്ലേ. നാളെ പ്രത്യേകിച്ച് വനിതാ ദിനം കൂടിയാണ്. അതെ അതെ, എല്ലാം കൂടെ ആയപ്പോൾ വനിതാ ദിനവും എല്ലാം കൂടെ ആയപ്പം നമ്മളുടെ പൊങ്കാലയും ഒക്കെ കൂടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ആ സ്മിത, നമ്മുടെ സ്മിത, നമ്മുടെ ഈ സീമാജി നായരുടെ സഹോദരിയും തൊട്ടടുത്ത് പോകണമെന്ന് തോന്നുന്നു. ഗിരിജ, അപ്പൊ അവരുണ്ടോ എന്ന് നോക്കി. അപ്പൊ അവരോടൊന്ന് ചോദിക്കൂ, അവര് കുടുംബമായിട്ട് വരുന്ന ആൾക്കാരാണ് ഈ ആറ്റുകാൽ പൊങ്കാല. ഞാൻ ചോദിക്കുകയായിരുന്നു, അടുത്ത് നിൽക്കണമെന്നുണ്ടല്ലോ സംസാരിക്കാന്ന്. നല്ല പാട്ടുകാരിയാണ്, സിംഗറാണ്, സീമയുടെ ചേച്ചിയാണ്. അതല്ലേ, എല്ലാവർക്കും അറിയാം. എല്ലാ കൊല്ലവും നിങ്ങൾ രണ്ടുപേരും വരാറുണ്ടോ അമ്പലത്തിൽ? വരുന്നതിന് കൂടുതൽ വരുന്നത് കാരണം എന്താ വെച്ചാൽ അവൾ എപ്പോഴും വർക്കായിട്ട് ട്രിവാൻഡ്രത്തുണ്ടാവും. ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വരുന്നുണ്ട്. ഞങ്ങളപ്പോൾ അതുകൊണ്ട് 2 ദിവസം മുമ്പേ വന്നു. കാണാൻ വലിയ തിരക്ക് വരുന്നു. എസ് കെ എൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എസ് കെ എൻ്റെ അന്വേഷണവും പറഞ്ഞിട്ടുണ്ട്. കലാകാരന്മാര്, കലാകാരിമാര്, ദൂരെ ദൂരങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങള്, അല്ലേ? എവിടുന്നാ ചേച്ചി വരുന്നത്? മടത്തറയിൽനിന്ന്. മാവേലിക്കര. ാണ് മാവേലിക്കരയിൽ നിന്ന്. അത് മാത്രല്ല, അറ്റത്തുനിന്ന് അങ്ങ് കാസർഗോഡ് നിന്ന് വരുന്നവരെ വരെ നമ്മൾ കണ്ടു. കോഴിക്കോട് നിന്നാകട്ടെ, എറണാകുളത്ത് നിന്നാകട്ടെ, പത്തനംതിട്ട നിന്നാകട്ടെ, എല്ലാം അവിടുന്ന് നിന്ന് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ തുടങ്ങി ഇവിടെ വന്ന ആളുകൾ നിന്നിരിക്കുന്നു. വലിയ തിരക്ക് തന്നെയാണ്. വരും മണിക്കൂറുകളും അങ്ങനെ തന്നെ ആകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോ ഭഗവതിയെ കണ്ട് തൊഴുവാൻ വേണ്ടി തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ ക്യൂ ആണ്, നീണ്ട നിരയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നടയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നാളെ ഇവിടെയൊക്കെ വലിയ തിരക്കായിരിക്കും. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ ഒരുപാട് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അഭൂതപൂർവമായ തിരക്കുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡ് കാലത്തെ എല്ലാ സങ്കടങ്ങളും മാറ്റിവെച്ചിട്ട് കോവിഡിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ സന്തോഷം. ഒരു ചേച്ചി കൂടി ഉണ്ടോ? കോഴിക്കോട് നിന്ന്. കോഴിക്കോട് നിന്നാ കണ്ട? കോഴിക്കോട്. ഇന്ന് പുലർച്ചെ 6:30 എത്തി. എല്ലാ കൊല്ലം വരുമോ? എന്താണ് ആറ്റുകാലമേ? വളരെ സന്തോഷം. ധന്യ. ഇങ്ങനെയാണ് എസ് കെ എൻ, നിറയെ സ്ത്രീകൾ. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ അധികം കാണാനേ ഇല്ല. സ്ത്രീകളും പെൺകുട്ടികളും അടങ്ങുന്ന വലിയ ഭക്തജന പ്രവാഹം തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അവിടെ അവിടെയൊക്കെ ഭക്തജനങ്ങളിൽ പുരുഷന്മാരുണ്ട്. തിരക്ക് ഇങ്ങനെ കൂടി വരികയാണ്. ഓക്കെ, താങ്ക് യു സ്മിത ഹരിദാസ്. ഇനി പ്രവിതാ ലക്ഷ്മി കൂടി ചേരുന്നു ആറ്റുകാലിൽ നിന്ന്. പ്രവിതാ ലക്ഷ്മി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ ഈ ഭക്തജന പ്രവാഹം എങ്ങനെയുണ്ട്? ഇന്ന് നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. ഇന്ന് തന്നെ നഗരം കീഴടക്കാൻ സ്ത്രീകൾ എത്തിക്കഴിഞ്ഞോ ഭക്തജനങ്ങൾ? എസ് കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പ്രധാന നടയ്ക്ക് മുന്നിലാണ്. ഇവിടെ ആ നാരങ്ങ വിളക്ക് വഴിപാടൊക്കെ ഉണ്ട്. അതിലേക്ക് നിരവധി ഭക്തജനങ്ങളുടെ ഇപ്പോൾ ആ വഴിപാട് നടത്താനായി ഇവിടെ വിളക്ക് കത്തിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. എസ് കെ, മുൻപ് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ
നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. എല്ലായിടത്തും സ്ത്രീകൾ നിറയുന്ന കാഴ്ച, ഭക്തർ നിറയുന്ന കാഴ്ച അതാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രധാന നടയ്ക്ക് മുൻപിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ അകത്ത് കയറാൻ പറ്റാത്തവർ പുറത്ത് വന്ന് നിന്ന് തൊഴുത് പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ക്രമീകരണങ്ങളാണ്, അതായത് ഭക്തർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യൂ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ടെന്നുള്ളതാണ്. അല്പസമയം മുൻപ് നട തുറന്നതേ ഉള്ളൂ, അപ്പോഴേക്കും ഒരു സെറ്റ് ആളുകളെ കയറ്റി വിട്ടു. ഇപ്പോഴും ഇവിടെ തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9 ആയിട്ടേ ഉള്ളൂ. എന്നാൽ തന്നെ സ്മിത മുൻപ് സൂചിപ്പിച്ച പോലെ നല്ല പൊള്ളുന്ന ചൂടാണ്. പക്ഷെ ആ ചൂടിനെയൊക്കെ അവഗണിച്ച് ഭക്തർ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകളൊക്കെ പ്രേക്ഷകർ കണ്ടല്ലോ, ഒരുപാട് ഒരുപാട് ആളുകൾ, എന്നുവെച്ചാൽ ഒരുപാട് ഭക്തർ ഇവിടെ ഇങ്ങനെയാണ് നിരന്ന് നിൽക്കുകയാണ്. മാത്രമല്ല ഇവിടെയൊക്കെ അടുപ്പ് കൂട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ആളുകൾ സ്ഥലം പിടിച്ചിട്ടുണ്ട്. 2 മുന്നേ തന്നെ സ്ഥലം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നമുക്കിവിടെ കുറച്ച് ചേച്ചിമാരുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി എവിടുന്നാണ് വരുന്നത്? പൊങ്കാല അർപ്പിക്കാൻ എപ്പോഴും വരുന്നതാണോ? വന്നിട്ടുണ്ട് പൊങ്കാലയ്ക്ക് ആദ്യമായിട്ടാണ്. ഇപ്പൊ ഈ കോവിഡ് നിയന്ത്രണങ്ങൾക്കൊക്കെ ശേഷം ഇവിടെയുണ്ടോ? ഞാൻ വരുന്നത് ഇവിടെ കാണുമെന്ന്. അത് നമ്മുടെ 24 പ്രേക്ഷകർ കൂടിയാണ് കേട്ടോ. അങ്ങനെ 24 സന്തോഷം പങ്കുവെക്കുന്ന നിരവധി പ്രേക്ഷകരുണ്ട്. അപ്പൊ എല്ലാ ഒരുക്കങ്ങളും സജ്ജമായോ? മരുമോടെ വീട്ടിലാണ്, അടുത്ത മരുമോടെ വീട്. മരുമോടെ വീട്ടില ഇവിടെയായിരുന്നു കല്യാണം, അതുകൊണ്ട് അന്നേ പറഞ്ഞ ഇവിടെ പൊങ്കാലയുടെ മരുന്നാണ്. എന്തായാലും നല്ല തിരക്കുണ്ടല്ലോ, അകത്ത് കയറി തൊഴുതിരുന്നോ? അതാണ് എസ്കെ ഞാൻ പറഞ്ഞത്, പുറത്ത് നിന്ന് തന്നെ തൊഴാൻ ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട്. കാരണം ഇത്രയും തിരക്കുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷെ അകത്ത് കയറി തൊഴുക എന്ന് പറയുന്നത് ഇതാ. അതെ, ഒരുപാട് പ്രേക്ഷകർ എസ്കെന്നെ അന്വേഷിക്കുന്നു കേട്ടോ, എസ്കെന് ഇവിടെ ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു എസ്കെ നിങ്ങളോട് അന്വേഷണം പറയുന്നു കേട്ടോ. ചേച്ചി എവിടുന്നാണ് വരുന്നത്? നൂർനാട്. നൂർനാട് സ്ഥിരമായി പൊങ്കാല 3 കൊണ്ട് പോയത്. അനിയത്തി കൂടെ എല്ലാരും ഉണ്ട്. ഞങ്ങളെല്ലാരും 3 കൊണ്ട് 3rd വർഷം വന്നിടുന്നത് ഉണ്ട്. എല്ലാ വർഷവും ഒരു വീട്ടിലായിരുന്നു, ആ വീട്ടിൽ തന്നെ വന്ന് ഞങ്ങൾ ഇരിക്കുക. അപ്പം ഇനിയിപ്പം അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായല്ലോ. അപ്പൊ അകത്ത് കയറി തൊഴുതോ? തൊഴുത് 2-3 പ്രാവശ്യം കയറി പിന്നെയും തൊഴുവാനും, ദേവിയെ തൊഴുതിട്ട് മതിയാവാനും പിന്നെയും തൊഴുതും. അതെ, അതാണ് എസ്കെ, അങ്ങനെയാണ് ഇവിടെ എത്തുന്ന ഭക്തർക്ക് ദേവിയെ കണ്ട് തൊഴുതാലും മതിയാവുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അത്ര ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ്. മാത്രമല്ല ഇവിടെ ഇങ്ങനെ ഓരോ സെക്കൻഡ് കൂടുന്തോറും തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അല്പം മുൻപ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഉടൻ തന്നെ മെഡിക്കൽ ടീം ഓടി എത്തുകയും സ്ട്രെച്ചറിൽ അവരെ അങ്ങോട്ടേക്ക് മാറ്റുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ 40% കൂടുതൽ ഭക്തർ എത്താനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്, വെള്ളം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ എല്ലാം കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഈ അകത്ത് കയറി തൊഴുന്നതിന് തന്നെ ഇപ്പോൾ നട ഈ ഒരു പൊങ്കാലയ്ക്ക് മുന്നേ ഉള്ളൊരു സമയമായതുകൊണ്ട് നട കൂടുതൽ സമയം തുറന്നു വെക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. 3000+ പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതാ പോലീസുകാർ 200+ വനിതാ പോലീസുകാരുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നല്ല ക്രമീകരണങ്ങൾ. ഓക്കെ, പ്രവിത ലക്ഷ്മിയാണ് ആറ്റുകാലിൽ നമുക്കൊപ്പം ചേർന്നത്. വിപുലമായ ഒരു വാർത്താ സംഘമാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാല കവറ് ചെയ്ത് സംപ്രേഷണം ഞാൻ എത്തിയിരിക്കുന്നത്. ഇവരെ കൂടാതെ പ്രവിത ലക്ഷ്മിയും സ്മിത ഹരിദാസും കൂടാതെ വിനീത വിജിയും അതേപോലെ ആൻമേരിയും തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ എല്ലാവിധമായ ഒരുക്കങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് വരുന്ന മണിക്കൂറിൽ എത്തും. നാളെയാണ് പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല. നിങ്ങൾക്കറിയുന്ന പോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഭക്തജന സംഗമമാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിൽ നടക്കുക. തിരുവനന്തപുരം നഗരം അതിവിപുലമായ ഒരുക്കങ്ങൾ ചെയ്തു കഴിഞ്ഞു ആറ്റുകാല പൊങ്കാല അതിവിപുലമായി തന്നെ ആഘോഷിക്കാൻ. അപ്പോൾ നമ്മുടെ വാർത്താ സംഘവും വിപുലമായ ആഘോഷ പരിപാടികൾ തത്സമയം പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കും.